ഹലോ മക്കളെ, അഖിൽ നമസ് ആണ്. അപ്പൊ നമ്മുടെ SSLC റിസൾട്ട് വരാറായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിൻ്റെയൊക്കെ മുൻപേ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ചെയ്തു വെക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങൾ അലോട്ട്മെന്റ് സമയത്തേക്ക്, അതായത് അവസാന സമയത്തേക്ക് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇപ്പൊ തന്നെ നോക്കിയാലോ. ആദ്യത്തേത് നമ്മുടെ ആധാർ കാർഡ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത് പഴയ ആധാർ കാർഡ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട മൂന്ന് സർട്ടിഫിക്കറ്റ്സ് ആണ് ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. ഇത് മൂന്നും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്ന സർട്ടിഫിക്കറ്റ്സ് ആണ്. അപ്പൊ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അക്ഷയ സെന്ററിലും മറ്റ് കഫേകളിലൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പൊ ഇത് മുൻകൂട്ടി റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ആയിട്ട് അലോട്ട്മെന്റിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഈ സർട്ടിഫിക്കറ്റ്സിലെല്ലാം നിങ്ങളുടെ പേരും മറ്റ് ഡീറ്റെയിൽസും സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപോലെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഒരുപോലെ ആവേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഒരുപോലെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി കൂടാതെ നിങ്ങൾ ഗ്രേസ് മാർക്കിന് അർഹരായവരാണെന്നുണ്ടെങ്കിൽ ഗ്രേസ് മാർക്കിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി റെഡിയാക്കി വെക്കാൻ മറക്കരുത്. ഇനി നമ്മൾ +1 +2 പഠിക്കാൻ പോകുന്ന സ്കൂൾ ഏതാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു പക്ഷെ നിങ്ങൾ വീടിനടുത്തുള്ള സ്കൂള്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും പഠിക്കാൻ പോകുന്ന സ്കൂള്, ഈ രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇതാണ് പൊതുവേ കാണുന്ന ഒരു രീതി. പക്ഷെ നമുക്കറിയാം കൊമേഴ്സിൽ നമുക്ക് 4 കോമ്പിനേഷൻസ് ആണുള്ളത്. കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കൊമേഴ്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്, കൊമേഴ്സ് വിത്ത് പൊളിറ്റിക്കൽ സയൻസ്, കൊമേഴ്സ് വിത്ത് മാത്സ്. നമുക്കറിയാം ഇതിൽ എല്ലാ കോമ്പിനേഷനും എല്ലാ സ്കൂളിലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇതിൽ ഏത് കോമ്പിനേഷനാണ് താല്പര്യം, ഏത് ഓപ്ഷൻ പേപ്പറാണ് താല്പര്യം, മാത്സ് ആണെങ്കിൽ മാത്സ്, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പൊളിറ്റിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സ്റ്റാറ്റി, ഇതിൽ ഏത് കോമ്പിനേഷനാണ് നിങ്ങൾക്ക് താല്പര്യം, ഈ കോമ്പിനേഷനുകൾ ഉള്ള സ്കൂളുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ മുൻകൂട്ടി നോക്കി വെക്കാം. അതിനനുസരിച്ച് വേണം നിങ്ങൾ സ്കൂൾ സെലക്ട് ചെയ്യാനായിട്ട്. ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സ് പോകുന്ന സ്കൂൾ അല്ലെങ്കിൽ വീടിനടുത്തുള്ള സ്കൂൾ ആ രീതിയിൽ സ്കൂൾ സെലക്ട് ചെയ്യരുത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻകൂട്ടി തന്നെ സെറ്റാക്കി വെക്കുക. ഇനി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് തന്നെ നമ്മുടെ സൈലം +1 കൊമേഴ്സ് ചാനലിൽ വീഡിയോസ് ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവർക്കും നല്ല റിസൾട്ട് തന്നെയാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.